നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യാ ചരിത്രം 1857 മുതൽ 1947 വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ മാത്രം പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു 6-ാമത്തെ ക്ലാസ്സാണ്. 6-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 വീഡിയോ ക്ലാസ്സുകളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി. അതിന് തുടർച്ചയായിട്ട് ഇനി അറിഞ്ഞിരിക്കേണ്ട കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്, അതാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ ക്ലാസ്സുകളും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള 1857 വിപ്ലവത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചത്. ആ ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. അതിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നടന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ നടന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. INC സമ്മേളനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ നടന്ന എവിടാന്ന് ചോദിക്കാം, കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നടന്ന എവിടാന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്. അതുപോലെ തന്നെ INC-യിലെ ആദ്യമായിട്ട് ഒരു സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത വനിതയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക, കദംബിനി ഗാംഗുലിയാണ്. കദംബിനി ഗാംഗുലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിത. എന്നാൽ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, പങ്കെടുത്ത ആദ്യത്തെ വനിത എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പണ്ഡിത രമാബായാണ്. INC സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിത ചോദിച്ചാൽ കദംബിനി ഗാംഗുലി, എന്നാൽ പങ്കെടുത്ത ആദ്യത്തെ വനിതയാണെങ്കിൽ പണ്ഡിത രമാബായ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി INC-യിൽ തുടർച്ചയായിട്ട് 2 സമ്മേളനത്തിൽ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരെന്നൊക്കെ ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് രാഷ് ബിഹാരി ഘോഷാണ്. രാഷ് ബിഹാരി ഘോഷാണ് INC-യിൽ തുടർച്ചയായിട്ടുള്ള 2 സമ്മേളനത്തിൽ അധ്യക്ഷ പദവിയിലെത്തിയ വ്യക്തി. 1907-ലും 1908-ലും. 1907 നമുക്കറിയാം സൂററ്റ് വിഭജനമൊക്കെ നടന്ന സമ്മേളനമാണ്. 1908 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോൺഗ്രസിൻ്റെ ഭരണഘടന രൂപീകരിച്ചു എന്നതാണ് ആ ഒരു സമ്മേളനത്തിൻ്റെ പ്രത്യേകത. 1908-ൽ മദ്രാസിൽ വെച്ചിട്ടാണ് INC സമ്മേളനം നടന്നതൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, തുടർച്ചയായിട്ടുള്ള 2 സമ്മേളനത്തിൽ INC പ്രസിഡൻ്റായ ആദ്യ വ്യക്തി. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊരു കാര്യമുണ്ട്, INC-യുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ, അതുപോലെ 2 തവണ ആദ്യമായിട്ട് ആ ഒരു പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ WC ബാനർജിയാണ് പഠിച്ചത്. ഇവിടെ തുടർച്ചയായിട്ട് 2 സമ്മേളനത്തിൽ INC പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി എന്നാണ് പറയുന്നത് രാഷ് ബിഹാരി ഘോഷാണ്. പരസ്പരം മാറിപ്പോകരുത്. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആദ്യമായിട്ട് എന്ന തരത്തിൽ INC-യിൽ പ്രസിഡന്റായ ദളിത് വംശനായിരുന്നു ചോദിച്ച ഉത്തരമായിട്ട് വരിക ഡി സഞ്ജീവയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ദളിത് വംശജൻ ആ ഒരു സമ്മേളനത്തിൽ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയതായിരുന്നു ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് ഡി സഞ്ജീവയാണ്. 3 തവണ INC പ്രസിഡന്റായ വ്യക്തി ചോദിച്ചാൽ ദാദാഭായ് നൗറോജിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു ചോദിച്ച ഉത്തരമായിട്ട് വരിക WC ബാനർജിയാണ്. തുടർച്ചയായ 2 സമ്മേളനത്തിൽ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു രാഷ് ബിഹാരി ഘോഷാണ്. ഇനി 2 തവണ INC പ്രസിഡന്റായിട്ടുള്ള ആദ്യത്തെ വിദേശി ആയിരുന്നെങ്കിൽ ചോദിച്ചാൽ വില്യം ബട്ടർബേൺ ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ വില്യം ബട്ടർബേൺ ആണ് INC പ്രസിഡന്റ് പദവിയിൽ എത്തുന്ന 2 തവണ എത്തുന്ന ആദ്യത്തെ വിദേശി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി INC പ്രസിഡന്റായ ദക്ഷിണേന്ത്യൻ ആദ്യമായിട്ട് ആ ഒരു പദവിയിലെത്തിയ ദക്ഷിണേന്ത്യൻ ആരെന്ന് ചോദിച്ചാൽ P. അനന്തചാർലു ആണ് ഉത്തരമായിട്ട് വരിക. P. അനന്തചാർലു ആണ് INC പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ. ഇനി കേരളീയനാണ് ചോദിക്കുന്നതെങ്കിലോ ശ്രീ ശങ്കരൻ നായരാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ശ്രീ ശങ്കരൻ നായർ അധ്യക്ഷ പദവിയിലെത്തുന്നു. അതിലൂടെ INC പ്രസിഡന്റായ ആദ്യത്തെ മലയാളിയാണ് ശ്രീ ശങ്കരൻ നായർ. INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യൻ ചോദിച്ചാൽ P. അനന്തചാർലു എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇദ്ദേഹമാണ് INC പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ ഹൈന്ദവൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ഈ ഒരു പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു ചിത്രമായിട്ട് വരിക P. അനന്തചാർലു ആണ്. INC-യിൽ മിതവാദികളുടെ കാലഘട്ടമുണ്ട്, തീവ്രവാദികളുടെ കാലഘട്ടമുണ്ട്, അതുപോലെ തന്നെ ഗാന്ധിയുടെ കാലഘട്ടമുണ്ട്, ഗാന്ധി എറ എന്നും പറയും. ഇതിൽ 1855 മുതൽ 1905 വരെയുള്ളത് മിതവാദികളുടെ കാലഘട്ടമാണ്. 1905 മുതൽ 19 വരെയുള്ള കാലഘട്ടം തീവ്രവാദികളുടെ കാലഘട്ടവും 19 മുതൽ ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള 1947 വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് ഗാന്ധി എറ എന്നാണ് പറയുക. അപ്പം മിതവാദികളുടെ കാലഘട്ടം 1855 മുതൽ 1905 വരെ, 1905 മുതൽ 19 വരെയുള്ള കാലഘട്ടം, 1919 വരെയുള്ള കാലഘട്ടം തീവ്രവാദികളുടെ കാലഘട്ടം, 1919 മുതൽ
47 വരെ, സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള ഒരു കാലഘട്ടമൊക്കെ ഗാന്ധി എറ എന്നാണ് പറയുന്നത്. ഇത് PSC ചോദിക്കാറുള്ളതാണ്. INCയിലെ ഗാന്ധിയുടെ കാലഘട്ടം അല്ലെങ്കിൽ ഗാന്ധി എറ എന്നൊക്കെ അറിയപ്പെടുന്ന എപ്പോഴെന്ന് വെച്ചാൽ 1919 മുതൽ 47 വരെയാണ്. അതുപോലെ INCയിലെ മിതവാദികളുടെ കാലഘട്ടം 1855 മുതൽ 1905, 1905 മുതൽ 19 വരെയാണ് ആര് വരുന്നത്, തീവ്രവാദികളുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വനിതകൾ, INCയിൽ അധ്യക്ഷ പദവിയിലെത്തിയ വനിതകൾ ആദ്യമായിട്ട്, അതുപോലെ തന്നെ ആദ്യത്തെ വിദേശ വനിത എന്നൊക്കെ ചോദിച്ച ഉത്തരമായിട്ട് വരിക ആനി ബസന്താണ്, 1917. ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരോജിനി നായിഡുവാണ്, 1925. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിദേശ വനിത ആരെന്ന് വെച്ചാൽ നെല്ലിസൺ ഗുപ്തയാണ്, 1933. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടതാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്, 1959. അപ്പോൾ ആദ്യത്തെ വനിത ആരാണ് അധ്യക്ഷ പദവിയിലെത്തിയെന്ന് വെച്ചാൽ ആനി ബസന്റ്. ആദ്യത്തെ വിദേശ വനിത ചോദിച്ചാൽ ആനി ബസന്റ്. 1917 ആനി ബസന്റ് അധ്യക്ഷ പദവിയിലെത്തുന്നത്. സമ്മേളനം നടന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. പിന്നീട് വരുന്നത് സരോജിനി നായിഡുവാണ്, രണ്ടാമത്തെ വനിതയാണ്, ആദ്യത്തെ ഇന്ത്യൻ വനിതയാണെന്ന് കാര്യം ഓർക്കുക. 1925 അവർ ഈ ഒരു അധ്യക്ഷ പദവിയിലെത്തുന്നത്. ആ ഒരു സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെച്ചിട്ടാണ്. പിന്നീട് വരുന്നത് നെല്ലിസൺ ഗുപ്തയാണ്, രണ്ടാമത്തെ വിദേശ വനിത, 1933 കൊൽക്കത്തയിൽ വെച്ച് നടന്നു. അതിനൊരു പ്രത്യേകത നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്, ഈ ബ്രിട്ടീഷുകാർ നിരോധിച്ച സമ്മേളനങ്ങളിൽ രണ്ടാമത്തെ സമ്മേളനമാണ് ഇത് പറയുന്നത്, 1933 കൊൽക്കത്തയിൽ വെച്ച് നടന്ന നെല്ലിസൺ ഗുപ്ത അധ്യക്ഷയായ സമ്മേളനം. ഇപ്പോൾ രണ്ടാമതൊരു വിദേശ വനിത അധ്യക്ഷ പദവിയിലെത്തുന്ന നെല്ലിസൺ ഗുപ്തയാണ്, 1933 കൊൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ INC സമ്മേളനമായിരുന്നു ഇത്, ഈ പറയുന്ന 1933 കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനം. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് അധ്യക്ഷ പദവിയിലെത്തുന്നത് ഇന്ദിരാഗാന്ധിയാണ്, 1959. പിന്നെ സോണിയാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ കാലം INCയുടെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്നത്. 1998 മുതലുള്ള കാലഘട്ടങ്ങളിൽ അവരായിരുന്നു അധ്യക്ഷ പദവിയിലുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവിയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരെന്നൊരു ചോദ്യം PSC പരീക്ഷയിൽ ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യത്തിന് മുമ്പ് INCയുടെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്നത്. എന്നാൽ കൂടുതൽ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക സോണിയാഗാന്ധിയാണ്. അടുത്തത് INCയെ കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെടുത്തി വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. പലരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ PSC പരീക്ഷയിൽ നിത്യേന ചോദിക്കുന്നതാണ്. അതിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് ജവഹർലാൽ നെഹ്റുവാണ് INCയെ വിശേഷിപ്പിച്ചത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭുവാണ്. INC രൂപീകരിക്കുന്ന സമയത്ത് 1885 കാലഘട്ടത്തിൽ അവിടുത്തെ ഇന്ത്യയുടെ വൈസ്രോയ് ആരെന്നൊക്കെ ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന ഡഫറിൻ പ്രഭുവാണ്. അപ്പോൾ അദ്ദേഹമാണ് INCയെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് AK ദത്തയാണ്. അമരാവതി സമ്മേളനത്തെ 1897 മലയാളിയായ ശങ്കരൻ നായർ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന അമരാവതി സമ്മേളനത്തെ AK ദത്ത വിളിച്ചത് 3 ദിവസത്തെ തമാശ എന്നാണ്. അദ്ദേഹം ശ്രദ്ധിക്കണം, ആ സമ്മേളനം എടുത്ത് ചോദിക്കും ഏത് സമ്മേളനത്തെയാണ് 3 ദിവസത്തെ തമാശ എന്ന് AK ദത്ത വിശേഷിപ്പിച്ചെന്നൊക്കെ ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് 1897 അമരാവതിയിൽ വെച്ച് നടന്ന സമ്മേളനമാണ്. അധ്യക്ഷനാണെന്ന് വെച്ചാൽ ശ്രീ ശങ്കരൻ നായരാണ്. യാചകരുടെ സംഘടന എന്ന് വിളിച്ചത് അരവിന്ദ ഘോഷാണ്. അരവിന്ദ ഘോഷ് ഈ പറയുന്ന INCയെ വിശേഷിപ്പിച്ചത് യാചകരുടെ സംഘടന എന്നാണ്. യാചകരുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ ഘോഷാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന ഡഫറിൻ പ്രഭു, അതിപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. 3 ദിവസത്തെ തമാശ എന്ന് AK ദത്ത അമരാവതി സമ്മേളനത്തെ വിശേഷിപ്പിച്ചു. അതുപോലെ യാചകരുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത് അരവിന്ദ ഘോഷാണെന്ന കാര്യം ഓർക്കുക. ഇനി മറ്റൊന്ന്, വർഷത്തിൽ ഒരിക്കൽ തവളകളെപ്പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. വർഷത്തിൽ ഒരിക്കൽ തവളകളെപ്പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബാലഗംഗാധര തിലക് പറഞ്ഞത് എന്തിനെയാണ്, INCയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് വർഷത്തിൽ ഒരിക്കൽ തവളകളെപ്പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് INCയെ കുറിച്ചിട്ടാണ്. ആരാണ് പറഞ്ഞത്? ബാലഗംഗാധര തിലകാണ്. അവധിക്കാല വിനോദ പരിപാടി എന്നും കൂടെ പറഞ്ഞ ആര് തന്നെയാണ്? ബാലഗംഗാധര തിലകാണ്. അപ്പോൾ ബാലഗംഗാധര തിലകാണ് വർഷത്തിൽ ഒരിക്കൽ തവളകളെപ്പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതും അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ബാലഗംഗാധര തിലകാണ്. പ്ലേയിങ് വിത്ത് ബബിൾസ്, ബിപിൻ ചന്ദ്രപാൽ.
ബിപിൻ ചന്ദ്രവാളാണ് ഇങ്ങനെ ഒരു വിശേഷണം കൊണ്ടുവരുന്നത്, പ്ലേയിങ് വിത്ത് ബബിൾസ് എന്നത്. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്നൊരു വിശേഷണം കൊണ്ടുവരുന്ന ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ്. INCയെ കുറിച്ച് പറഞ്ഞതാണ് പ്ലേയിങ് വിത്ത് ബബിൾസ് എന്നത്. ആരാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ബിപിൻ ചന്ദ്രപാൽ. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് പട്ടാമ്പി സീതാരാമയാണ് INCയെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ചത്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പട്ടാമ്പി സീതാരാമയെ വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ INCയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പട്ടാമ്പി സീതാരാമയെ വിശേഷിപ്പിച്ചത് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്നാണ്. മറ്റൊന്ന്, പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ രൂപം കൊണ്ടതെന്ന് പറഞ്ഞത് AO ഹ്യൂമാണ്. AO ഹ്യൂമാണ് INCയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? AO ഹ്യൂമാണ്. AO ഹ്യൂമാണ് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് പറഞ്ഞത് AO ഹ്യൂമാണ്. അതേസമയത്ത് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതെന്ന് പറഞ്ഞത് പട്ടാമ്പി സീതാരാമയ്യാണ്. രാജദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്നാണ് ബ്രിട്ടീഷുകാർ INC വിശേഷിപ്പിച്ചത്. INC വിശേഷിപ്പിച്ചത് രാജദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ വിശേഷിപ്പിച്ചത്. ഇനി കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞായിരുന്നു വെച്ചാൽ കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകളാണ്, കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാരാണ് കേഴ്സൺ പ്രഭുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി വെച്ചാൽ പട്ടാമ്പി സീതാരാമയ്യാണ്. പട്ടാമ്പി സീതാരാമയ്യാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക പട്ടാമ്പി സീതാരാമയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ബുക്കാരുണ്ട്, പട്ടാമ്പി സീതാരാമയ്യയുടെയാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? പട്ടാമ്പി സീതാരാമയ്യാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പട്ടാമ്പി സീതാരാമയ്യാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നറിയപ്പെടുന്നത്. ഒപ്പം നമ്മൾ പരിചയപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ INC സമ്മേളനം നടക്കുന്നു എവിടെ വെച്ച്? രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് 1948. അതിൽ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പട്ടാമ്പി സീതാരാമയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ പട്ടാമ്പി സീതാരാമയ്യ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ്? പട്ടാമ്പി സീതാരാമയ്യാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പട്ടാമ്പി സീതാരാമയ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുഭാഷ് ചന്ദ്രബോസുമായിട്ടുള്ള എലക്ഷൻ. 1939 ത്രിപുരയിൽ വെച്ച് നടന്നിട്ടുള്ള INC സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഇലക്ഷനിലൂടെ ഒരു INC പ്രസിഡന്റ് വരുന്നു നമ്മൾ പഠിച്ചു. സുഭാഷ് ചന്ദ്രബോസാണ് എലക്ട് ചെയ്യുന്നത്. എതിർ സ്ഥാനാർത്ഥി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരുന്ന ആരാണ്? പട്ടാമ്പി സീതാരാമയ്യാണ്. ഗാന്ധിജി നിർദ്ദേശിച്ച വ്യക്തിയാണ് പട്ടാമ്പി സീതാരാമയ്യ. ആ പട്ടാമ്പി സീതാരാമയ്യെ തോൽപ്പിച്ചുകൊണ്ടാണ് INC പ്രസിഡന്റ് സ്ഥാനത്ത് കയറുന്നത് സുഭാഷ് ചന്ദ്രബോസ് വരുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. 1939 ത്രിപുരി, സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് വരുന്ന തൊട്ട് മുമ്പത്തെ സമ്മേളനമാണ്. 1938 ഹരിപുരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് INC പ്രസിഡന്റ് പദവിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് വരുന്നത്. ഇനി ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞാരാണ്? ലാലാ ലജ്പത് റായാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു ആശയം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞായിരുന്നു ഈ ചിത്രമായിട്ട് വരേണ്ടത് ലാലാ ലജ്പത് റായ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ലാലാ ലജ്പത് റായാണ് INC എന്ന് പറയുന്ന ഒരു ആശയം ലോർഡ് ഡഫറിൻ്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞത്. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888 INCക്ക് എതിരായിട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ചതാണെന്ന് കാര്യം ഓർക്കുക. 1888 INCക്കെതിരായിട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ചതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. 1888 INCക്കെതിരായിട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച അസോസിയേഷൻ അല്ലെങ്കിൽ സംഘടന ഏതെന്നൊക്കെ ചോദിച്ചുമായിട്ട് വരേണ്ടത് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷനാണ്. ഗാന്ധിജി നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1894. 1894 ഗാന്ധിജി നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ച വർഷം. ഗാന്ധിജി നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് 1894. INCയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസിഡൻ്റായ ഏക വ്യക്തി, INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായ ഏക വ്യക്തിയാണ് MA അൻസാരി. MA അൻസാരിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്ന കാര്യം അല്ലെങ്കിൽ ഏക വ്യക്തി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. INCയുടെയും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയുടെയും പ്രസിഡൻ്റായ വ്യക്തി ചോദിക്കാറുണ്ട്, മദൻ മോഹൻ മാളവിയാണ്. മദൻ മോഹൻ മാളവിയാണ് INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡൻ്റായിട്ടുള്ള ഏക വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക. INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായ ഏക വ്യക്തി വെച്ച ഉത്തരമായിട്ട് വരിക MA അൻസാരി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 87th INC പ്രസിഡൻ്റാണ് രാഹുൽ ഗാന്ധി.
രാഹുൽ ഗാന്ധി 87-ാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലെത്തിയ വ്യക്തിയാണ്. മറ്റൊന്നാണ് സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട്. സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന യോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നത്. ഇത് പാസ്സാക്കിയ വർഷം 1907-ലാണ്. 1907-ലാണ് സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കുന്നത്, ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്ന യോഗങ്ങൾ തടയാനായിട്ട്. അപ്പോൾ 1907-ൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്ന യോഗങ്ങളൊക്കെ തടയാനായിട്ട്. അതിൻ്റെ പേര് ചോദിക്കാം, സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് ആണെന്ന് കാര്യം ഓർക്കുക. സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് പാസ്സാക്കിയ വർഷം 1907, എന്താണ് ലക്ഷ്യം? ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്ന യോഗങ്ങളൊക്കെ തടയുക എന്നതാണ്. 1918 കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ രണ്ടാം പിളർപ്പ് നടന്നു. കാരണമെന്ന് പറയുന്നത് മൊണ്ടേഗു ഡിക്ലറേഷനാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ പിളർപ്പ് നടന്നു എന്നൊക്കെ പറയുന്ന വർഷമാണ് 1918. അതിനൊരു കാരണം പറയുന്നത് മൊണ്ടേഗു ഡിക്ലറേഷനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. അതെവിടെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിൽ വെച്ചിട്ടാണ്. മുംബൈയിൽ നിന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ നടക്കുന്ന സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, ഒരു റേഡിയോ പ്രക്ഷേപം ആരംഭിച്ചു. അതിന് നേതൃത്വം നൽകിയത് ഉഷാ മേത്ത ആണെന്ന് കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആരംഭിച്ച റേഡിയോ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയായിരുന്നു ചിത്രമായിട്ട് വരുന്നത് ഉഷാ മേത്തയാണ്. എവിടെ നിന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിൽ നിന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1927 മദ്രാസ് INC സമ്മേളനത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വരാജ് ഭരണഘടന അവതരിപ്പിച്ചതായിരുന്നു ചിത്രമായിട്ട് വരിക. ചക്രവർത്തി വിജയരാഘവാചാര്യാണ് 1927 മദ്രാസ് INC സമ്മേളനത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വരാജ് ഭരണഘടന അവതരിപ്പിച്ച വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചോദ്യം എന്താണ്, 1927 മദ്രാസ് INC സമ്മേളനത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സ്വരാജ് ഭരണഘടന അവതരിപ്പിച്ചതാര്? ഉത്തരം ചക്രവർത്തി വിജയരാഘവാചാര്യാണ്. ഇപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരെന്നൊക്കെ ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് M.A. അൻസാരിയാണ്. മറ്റൊന്നാണ് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ഇതിലാണ്. അതുപോലെ തന്നെ ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചതൊക്കെ ഈ പറയുന്ന 1927 മദ്രാസിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിലാണ്. അവിടെയാണ് ഈ പറഞ്ഞ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സ്വരാജ് ഭരണഘടന അവതരിപ്പിച്ചാരാണ് ചക്രവർത്തി വിജയരാഘവാചാര്യാണെന്ന കാര്യം ഓർത്തിരിക്കുക. M.A. അൻസാരിയാണ് ഇതിലെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മൂന്ന് വീഡിയോ ക്ലാസ്സുകളിലൂടെയായിട്ട് INC ബന്ധപ്പെട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പരിശുപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതിനു മുമ്പായിട്ട്, ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു PSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഞാനിപ്പോൾ നോക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ AO Hume ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി AO Hume ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി വംശം ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിം ചോദിച്ചാൽ ബദറുദ്ദീൻ തിയാബ്ജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ചോദിച്ചാൽ ജോർജ് യൂളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ C.ശങ്കരൻ നായരാണ്. മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ചോദിച്ചാൽ ദാദാഭായ് നവറോജി. 1856 കൊൽക്കത്തയിലുണ്ട്. 1893 ലാഹോറിലുണ്ട്. 1906 കൊൽക്കത്തയിലുണ്ട്. രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ചോദിച്ചാൽ W.C. ബാനർജി. 1855 ആദ്യമായിട്ട് മുംബൈയിൽ, 1892 അലഹബാദിൽ. രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി ചോദിച്ചാൽ വില്യം വെഡർബേൺ ആണ്. 1889 ബോംബെയിൽ, 1910 അലഹബാദിൽ. തുടർച്ചയായിട്ട് INC പ്രസിഡന്റായ ആദ്യ വ്യക്തി രാഷ് ബിഹാരി ഘോഷാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യൻ ചോദിച്ചാൽ P.അനന്തചാർലുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഹൈന്ദവൻ ചോദിച്ചാൽ P.അനന്തചാർലുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി ആദ്യ വിദേശ വനിത ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിച്ചാൽ മൗലാന അബുൽ കലാം ആസാദാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ചോദിച്ചാൽ പട്ടാമ്പി സീതാരാമയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ബ്രാക്കറ്റിൽ പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് അതൊന്ന് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ക്ലാസ്സുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും എന്ന വിശ്വാസത്തോടുകൂടി നമ്മളൊരു ഐ എൻ സി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഗുണപ്രദമായിരിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സൗജന്യമായിട്ട് ഓരോ ക്ലാസ്സുകളും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും നാൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.